ഹായ്, നമസ്കാരം എല്ലാവർക്കും. പ്രവാസി സഞ്ചാരിയുടെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ദുബായിലുള്ള ഫ്ലമിംഗോ പക്ഷികളുടെ ഒരു കേന്ദ്രമുണ്ട്, ദുബായ് റാസൽ കോർ. ഇതിനെ സംരക്ഷിക്കുന്ന ഒരു തടാകമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ പകർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ എത്തി. പിന്നെ നമ്മളടുത്ത് നിന്ന് അതിന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ലെൻസ് കൂടി ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പിന്നെ റിവ്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെക്കിങ് കൂടിയാണ് ഞാനിവിടെ ഇന്ന് ചെയ്യുന്നത്. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം, അത് നിങ്ങളെ കാണിച്ചു തരാം. എങ്ങനെ ഉണ്ടെന്ന് നോക്ക്, കമൻ്റ് ചെയ്യുക. നമ്മുടെ ഫോട്ടോ നന്നായിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യുക. ബെറ്റർ ആക്കണമെങ്കിലൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യുക. കൂടുതൽ അറിവുള്ള ആളുകളൊക്കെ ഉണ്ടാവും ഇത് കാണുന്നത്, അവരൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരിക. ഓക്കെ, എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സർവീസ് റോഡിൽ വന്നാലാണ് നമുക്ക് ഇവിടെ എത്താൻ പറ്റുന്നത്. വെള്ളി ശനി ഇവിടെ ഓഫാണ്. റാസൽകോർ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ അലൈൻ റോഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ സർവീസ് റോഡിലൂടെ നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ അലൈൻ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് റാസൽകോറിൻ്റെ ആ സർവീസ് റോഡ് കയറിയിട്ട് ഇങ്ങോട്ട് എത്താൻ പറ്റും. അതേപോലെ നമ്മൾ ഗൂഗിൾ ചെക്ക് ചെയ്ത് നോക്കിയാലും നമുക്ക് ലൊക്കേഷൻ ലഭിക്കുന്നതാണ്. നല്ല അടിപൊളി വൈബാണ് ഇവിടെ. ഒരു സ്ഥലമാണ്, എല്ലാവരും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ വ്ലോഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ദുബായിലായിട്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ മോശമല്ലേ. അതുകൊണ്ടാണ് നമ്മളൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഞാൻ മെയിനായിട്ട് വന്നത് എനിക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണം. അതിൻ്റെ ലെൻസാണ് ഞാൻ ടിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ടെസ്റ്റും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാം വന്നതിന് കാരണം. നമ്മൾ എൻട്രൻസിലെത്തി. എങ്ങനെയാണ് കാര്യങ്ങളെന്ന് എനിക്കറിയില്ല. രാവിലെ 7:30 to 5:30 ഉണ്ടായിരുന്നു ഇവിടെ. സർവീസാണെന്നാണ് തോന്നുന്നു. ടിക്കറ്റൊന്നും കാണുന്നില്ല. എൻട്രൻസ് ഫ്രീ ആണ്. ദിസ് ഫോർ ഫ്രീ ഫ്രീ ഓർ ടിക്കറ്റ്? ഫ്രീ ആണ്, ടിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇതൊക്കെ നമ്മുടെ ഫ്ലാമിംഗോസ് ആണ്. കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് നമുക്ക് രണ്ട് സൈഡിലും നല്ല ഹൈറ്റോട് കൂടിയുള്ള മരയുള്ള ഒരു പാതയാണ്. ഈ പാതയിലൂടെയാണ് നമ്മൾ ഇതിനെ കാണാൻ വേണ്ടി പോകുന്നത്. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ നിന്നാണ് നമുക്ക് പക്ഷികളെ കാണാൻ പറ്റുക. അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു അണ്ടറിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഇവിടുന്ന് അവിടെ എത്തിയതിന് ശേഷമുള്ള പിന്നെ വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. അതിൻ്റെ മുമ്പ് ഫോട്ടോ എടുക്കാനും കാര്യമൊന്നും പറ്റില്ല. ഈ ഒരു മര രണ്ട് സൈഡിലും ഉണ്ടാവും. അടിപൊളി സംഭവമാണ്. നമ്മുടെ ഈത്തപ്പനയുടെ ഓല കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മരത്തിൻ്റെ ഫ്രെയിം ചെയ്തിട്ട് നല്ല അടിപൊളി ഡിസൈനായിട്ട് കാണാൻ നല്ല രസമുണ്ട് കാണാൻ. അതിൽ തന്നെയാണ് ഇത് മൊത്തം ചെയ്തിരിക്കുന്നത്. എൻ്റെ ഐറ്റിനെക്കാട്ടും മുകളിൽ ഒരു അരമീറ്റർ മുകളിലേക്കുണ്ട്.
പിന്നെ ഇതിനെ കൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ വ്യൂ പോയിന്റ് ചെയ്തിരിക്കുന്നത്. വ്യൂ പോയിന്റിൽ നിന്നാണ് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പക്ഷികളെ കാണാനും ഒക്കെ ഉള്ള സൗകര്യം ചെയ്തു വച്ചിരിക്കുന്നത്. ഇതൊരു സീസണിലാണ് ഇവിടെ എത്തുക. ചില സീസണിൽ ഒരുപാട് പക്ഷികളുണ്ടാവും. ഇതിൽ കളർ വെറൈറ്റി ഉണ്ട്, റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ചെറിയ റോസ് ഉണ്ട്, പിന്നെ കളർ വെറൈറ്റീസ് ഉണ്ട് ഈ പക്ഷികളിൽ. നമ്മളെത്തി, നമ്മുടെ ക്യാബിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്യാബിന് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ആളുകളുണ്ട്. നമുക്കിവിടെ പത്ത് മിനിറ്റാണ് ഇവിടെ അലോഡ് ഉള്ളൂ. 10 മിനിറ്റിനുള്ളിൽ നമ്മൾ കൊണ്ടുപോകണം. Yeah, that's it.
നമ്മളെ ടൈം പെട്ടെന്ന് കഴിഞ്ഞ്, എന്നാലും കുറച്ച് കിട്ടി. ടൈമിൻ്റെ ഒരു വിഷയമുണ്ട് കേട്ടോ. പിന്നെ ട്രെയിൻ പെട്ടെന്ന് വന്നിട്ട് നമുക്ക് ഫോട്ടോ വീഡിയോ എല്ലാം കൂടി ചെയ്തിട്ട് പോകാൻ പറ്റില്ല. കാരണം നമുക്ക് ലെൻസ് ചേഞ്ച് ചെയ്യാനും ക്യാമറ സെറ്റ് ചെയ്യാനൊക്കെ സമയമാണല്ലോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദുബായിലുള്ളവരൊക്കെ അങ്ങോട്ട് വരിക, ഫ്രീ എൻട്രൻസ് ആണ്. പറഞ്ഞതിനോട്ട് ഫുൾ പ്ലാൻ ചെയ്ത് സെറ്റിങ്സൊക്കെ ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് പോകുന്നതായിട്ട് നന്നാകാം. ഉള്ളിൽ കയറി കേബിൾ പോയി കഴിഞ്ഞാലാണ് അവർ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ വന്നു കണ്ടു ഈയിടെ. അതിൻ്റെ റിസൾട്ടൊക്കെ ഞാൻ കാണിക്കും, വീഡിയോയിൽ തന്നെ കാണിക്കാം. നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ വലിയ ലെൻസ്, അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും. പഠിച്ചു വരികയാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.